Hi friends, ellavarkum Liji slots inde ee pudhiya video ilekku swagatham. Innu njangal ellavarum kooda da ammayude chechiyude veettilekku poganu. Avadathu veendum namukku onnu rendu veedukalilum kooda okke poganundu. Appa samayam ethratholam kittunu namukku arilla. Nammal evening time laanu povunna. Appa njangal ippo first povunnathu ammayude chechiyina kaananayittana njangal vellimma nu vilikkana. Appa avadekkana povunnathu. Appa innathe ella visheshangalayitte namukku video kaanam. ഞങ്ങളങ്ങനെതാ വെല്ലിമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ ഞങ്ങളുടെ പാളയംപറമ്പ് ടൗൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊന്ന് ഇറങ്ങണം, അല്പം ബേക്കറി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ വെല്ലിമ്മയുടെ വീട്. ഇത് കാടുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അധികം ദൂരമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. കാടുകുറ്റി, ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാടുകുറ്റി. അപ്പോൾ ഞങ്ങൾ ഇനി വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് എന്റെ വെല്ലിയമ്മച്ചി, അമ്മയുടെ ചേച്ചി, അമ്മയുടെ സ്വന്തം ചേച്ചി. ആരോട് പറയാനെന്ന്. വെല്ലിയമ്മച്ചിക്ക് ഇങ്ങനെ വയ്യായ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെല്ലിയമ്മച്ചി പറയാ, അതുകൊണ്ട് വെല്ലിയമ്മച്ചി പറയാണ് ആരോട് പറയാനാന്ന്. വെല്ലിയമ്മച്ചിക്ക് ക്ഷീണം, ബുദ്ധിമുട്ട്, നടുവേദന, അങ്ങനെ വയ്യായൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നേപ്പിക്കും വെല്ലിമ്മയുടെ മോൻ്റെ മക്കളെത്തി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവരെത്തി. അപ്പോൾ നമുക്കത് അവരെ കാണാം. ഹായ്, ഹലോ, അറിയോ ആൽവിൻ കുറച്ച് സമയം പിയാനോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസൊക്കെ ഇത്തിരി കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് വർത്താനമൊക്കെ പറഞ്ഞ്. അങ്ങനെ മരുമോള് എത്തുന്നത് വരെ, വെല്ലിമ്മയുടെ മരുമോള് ജോലിക്ക് പോയേക്കാണ്, അപ്പോൾ എത്തുന്നത് വരെ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും എന്താ വെല്ലിമ്മയുടെ മരുമോളൊക്കെ എത്തി. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങളെല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വെല്ലിമ്മേനെയൊക്കെ ചേർത്ത് നിർത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നത്. അങ്ങനെതാ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതേ അവിടെ നിന്ന് തിരിക്കുക കേട്ടോ. ചേച്ചീനെ, വെല്ലിയമ്മേനെ ഒക്കെ കണ്ടു. ഇനി ഞങ്ങള് അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്ക് പോകണം. അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളുടെ വീട് പുത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ആ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ അമ്മായിയുടെ വീട്ടിലെത്തിട്ടോ. അപ്പൊ അമ്മായി ഇതാ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറി ചെന്ന് എല്ലാവരും കുറച്ച് സമയം മുറ്റത്തൊക്കെ തന്നെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നത്.
ഇവിടുത്തെ അമ്മായിയുടെ വീട്ടിൽ നമുക്ക് ചെറിയൊരു കുട്ടി പെട്ടാളുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിയുടെ മോന് 4 മക്കളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഞങ്ങളെല്ലാവരും എന്താ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് അല്പം ബേക്കറി ഐറ്റംസൊക്കെ കഴിച്ച് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്താ പോകുന്നതിന് മുൻപായിട്ട് അമ്മായിനെയൊക്കെ കൂട്ടത്തിലിരുത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ അതാ നല്ലപോലെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. സമയം പോയതൊന്നും അറിഞ്ഞില്ല. വർത്തമാനം പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കൽ വരുന്നതിനോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ സമയമൊന്നും പോകുന്നത് അറിയണില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് അമ്മയുള്ള വീട്ടിലേക്കാണ്, അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇന്ന് അവിടെയാണ് ഞങ്ങൾ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഇതായി ഇറങ്ങുകയാണ് ഞങ്ങൾ. ഞങ്ങളങ്ങനെ അമ്മായിയുടെ വീട്ടിലൊക്കെ പോയി തിരിച്ചതാ അഷ്ടമിച്ച ടൗണിലെത്തിയിട്ടോ. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് അമ്മയുടെ അടുത്തേക്കാണ്. ഞങ്ങളങ്ങനെ ദാ അമ്മയുടെ അടുത്തെത്തി വീട്ടിലേക്ക് എത്തിയിട്ടോ. ഞങ്ങളങ്ങനെ ദാ അമ്മയുടെ അടുത്ത് എത്തിയേക്കാണ്. അപ്പൊ ഇവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങള് വീഡിയോ അപ്ലിക്കും കാപ്പിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് സ്റ്റീവ് ബേബിനെ കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ സ്റ്റീവ് ബേബി. അല്ലേ ടാറ്റ പറഞ്ഞു ടാറ്റ. ഗ്രേസ് ഗ്രേസ് മോള് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. സ്റ്റീവും കളിക്കുന്നുണ്ടോ ടാറ്റ ഇവരുടെ കളിക്കുന്ന കേട്ടോ. അഞ്ജലിയുടെ ഗ്രേസിന്റെ ഒക്കെ കൂടെ സ്റ്റീവ് ബേബി കളിക്കുന്നതായി കാണുന്നു. ഇവിടെ ചേട്ടനും ആൽവിനും ഒക്കെ ഇതാ മൊബൈലൊക്കെ നോക്കി വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചങ്ങനെ ഇരിക്കുന്നു. ഞങ്ങള് ഇവിടെ അമ്മയുടെ അടുത്ത് മിഡ് കിച്ചണിൽ അങ്ങനെ എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പോഴേക്കും എന്താ ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മിഡു ഗ്രേസ് മോൾ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കാണ്. കാരണം രാവിലെ തന്നെ ഗ്രേസ് മോൾക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് തന്നെ നേരത്തെ എണീക്കേണ്ടത്. അപ്പോൾ നേരത്തെ കിടത്തി ഉറക്കിയില്ലെങ്കിൽ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മോളെ ഉറക്കാൻ പോയേക്കാട്ടാ. അമ്മയും അമ്മയുടെ ഫുഡൊക്കെ കഴിക്കട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് വേഗത്തിൽ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇതാ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഇറയത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഇന്നലെ വന്ന കേട്ടോ വീട്ടിലേക്ക്. ഞങ്ങൾ ഇന്നലെ രാത്രിയായി വീട്ടിലേക്ക് വന്നപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയത്ത് ഇരുന്ന് അതൊക്കെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് എല്ലാവരും എന്താ ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇതാ അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ ഇറയത്ത് വന്നിരിക്കുന്നത്. പുറം ലോക കാഴ്ചകളൊക്കെ കാണാനായിട്ട് അമ്മ ഇറയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സണ്ണി കൊണ്ട് ഇരുത്താറുണ്ട്. അപ്പോൾ അതേപോലെ ഇതാ ഇന്ന് വന്നിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിപ്പോൾ അമ്മ കുളി കഴിഞ്ഞിരിക്കുന്ന സമയം നോക്കി ഞാനും സണ്ണിയും അതുപോലെ ഞങ്ങൾ രണ്ട് ഫാമിലിയൊക്കെ ചേർന്ന് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കിട്ടിയ സമയത്ത്. നമുക്ക് അമ്മയെ കൊണ്ടൊരു പാട്ടൊക്കെ പഠിപ്പിച്ചാലോ. നമ്മൾ പാട്ട് പാടിയുമ്പോൾ രണ്ടു വരിയെങ്കിലും പാടിയാൽ മതി. രണ്ടു വരി അനുഗ്രഹത്തിൻ അനന്തകൃപ പേരും നദി അനുദിനം നിൻ പദങ്കരിയേ അടിയനു നിൻ കൃപ മതിയേ. അപ്പോൾ ആ പാട്ട് സൂപ്പറായി അടിപൊളി പാട്ട് പാടി അമ്മ. അപ്പോൾ അങ്ങനെ പാട്ട് കഴിഞ്ഞു. പിന്നെ അമ്മ അങ്ങനെ ഇറയത്തൊക്കെ വന്നിരുന്ന് പഴയകാല ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നു അല്ലേ. കുടിയിരിക്കുമ്പോഴത്തേക്ക് ഓർമ്മ തന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഓർമ്മ വരുന്നുണ്ട് അമ്മയ്ക്ക്. ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ വരാനെടുത്ത് എടുത്തിങ്ങനെ എന്താ പറയാ വീൽചെയറും അങ്ങനെ എടുത്ത് കയറ്റി ഇരുത്തി കൊണ്ടുവന്ന് ഇറയത്തൊക്കെ കൊണ്ടുവന്നാലാണ് അമ്മയ്ക്ക് വരാൻ പറ്റുള്ളൂ. നടന്നു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ പിടിച്ച് നടക്കാനും പറ്റില്ല. അപ്പം ഇരുമ്പത്തെ തന്നെ കയറ്റി ഇരുത്തണം, കൊണ്ടുവരണം. പിന്നെ ഇരുമ്പത്തെ തന്നെ തിരിച്ച് കൊണ്ടുപോയി കട്ടിലുമ്പോൾ കയറ്റണം.
അപ്പൊ കയറിറങ്ങിയൊക്കെ ചെയ്യുമ്പോ കാലിന്റെ കൂടെ ഒക്കെ വേദന എടുക്കുന്ന പറയണേ, പിന്നെ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതായത് അധികം കയറ്റി ഇറക്കൽ പറ്റൂല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരാം വല്ലപ്പോഴൊക്കെ, എപ്പോഴും പറ്റുന്നില്ല. അപ്പൊ കൂടുതലും കൊണ്ടുവരണ്ട ഇങ്ങനെ എന്താ പറയാ, കുളിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് മുടിയൊക്കെ ഉണങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറയത്ത് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ എത്തും. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന് കാഴ്ചകളൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ അമ്മയുടെ അടുത്ത് നിന്നും കൂടെ നിൽക്കാൻ അങ്ങനെ സമയം കിട്ടി. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ദിവസങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി തിരക്കുള്ള ദിവസങ്ങളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇത്രയും നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഞാനിങ്ങനെ ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടിയപ്പോ അറിയത്തൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കുകയാണ്. വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പഴയ ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോയതാ. അപ്പുറത്തുനിന്ന് അമ്മയുടെ പാട്ടൊക്കെ നിങ്ങൾ പണ്ട് കേൾക്കണമെന്നും പറഞ്ഞ് പറയാറുണ്ടല്ലോ അവിടെ വെച്ച്. അമ്മ രണ്ടു പേര് പാട്ട് കേൾപ്പിക്കാന്ന് വെച്ച് അങ്ങനെ അമ്മയുടെ പാട്ടൊക്കെ എടുത്ത് റെക്കോർഡ് ചെയ്തതാ. ഇനി ഞങ്ങൾക്ക് പയ്യെ പയ്യെ ഞങ്ങളുടെ പാളയമ്പറമ്പ് വീട്ടിലേക്ക് പോകണം. അവിടെ ചോദിച്ചിട്ട് കുറേ ജോലികൾ ബാക്കിയുണ്ട്. പിന്നെ എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊന്നും നമ്മൾ പോയി കഴിഞ്ഞിട്ടില്ല. ഇനി ഒത്തിരി പേരുടെ വീട്ടിലേക്ക് പോകാണ്ടുണ്ട്. അവരൊക്കെ ഞങ്ങളിവിടെ വന്നുപോയി എന്ന് പറഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിരിക്കും അവരുടെ ഒന്നും വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകണം. ഇന്നും നാളെയും ഒക്കെ ആയിട്ട് പോകേണ്ടടുത്തൊക്കെ പോയി തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. എപ്പോഴാണ് സമയം കിട്ടാമെന്ന് അറിയില്ല. അപ്പം സമയം കിട്ടുന്ന പോലെ ഞങ്ങൾ പോകുന്നതായിരിക്കും. പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ അമ്മേനെ കാണാൻ ഓടി വരാം കേട്ടോ. പക്ഷെ ഇങ്ങനെ നിൽക്കാനൊക്കെ നമുക്കധികം രാത്രിയിൽ നിൽക്കാനും കിടക്കാനൊന്നും അധികം സമയം കിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നിട്ടാണ് ഇനി ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജി വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ. Bye bye. Bye. Bye 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 bye.